കർഷക സംഘടനകളുടെ കൂട്ടായ്മയായ സംയുക്ത കിസാൻ മോർച്ചയിലെ 40 നേതാക്കളാണ് ആ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ, റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ, വാണിജ്യ സഹമന്ത്രിയും പഞ്ചാബിൽ നിന്നുള്ള എംപിയുമായ സോംപ്രകാശ് എന്നിവരാണ് ഇന്നത്തെ ചർച്ചയിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിക്കുക. 3 കാർഷിക നിയമങ്ങളും പിൻവലിക്കാനുള്ള നടപടിക്രമങ്ങൾ രൂപീകരിക്കുക, മിനിമം താങ്ങുവില ഉറപ്പാക്കാനുള്ള നിയമപരമായ നടപടിയെടുക്കുക, ദില്ലിയിലെ അന്തരീക്ഷ മലിനീകരണം നിയന്ത്രിക്കാനുള്ള കരട് നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരിക, വൈദ്യുതി ബില്ലിൽ കർഷകർക്ക് അനുകൂലമായി ഭേദഗതി കൊണ്ടുവരിക എന്നീ 4 നിബന്ധനകളിലായിരിക്കും ചർച്ചയെന്ന് വ്യക്തമാക്കി കർഷകർ ഇന്നലെ വീണ്ടും കേന്ദ്രത്തിന് കത്ത് നൽകി. തുടർന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമറും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. കർഷകരുമായി പലതവണ അനുനയ ചർച്ചയ്ക്ക് ശ്രമിച്ച കേന്ദ്ര സർക്കാർ ഈ മാസം 5 അവസാനമായി ചർച്ച നടത്തിയത്. ചർച്ചയിൽ വിവാദമായ 3 നിയമങ്ങൾ മാറ്റില്ലെന്ന നിലപാടിൽ ഉറച്ചുനിന്ന കേന്ദ്ര സർക്കാർ താങ്ങുവില എഴുതി നൽകുന്നതുൾപ്പെടെയുള്ള ഭേദഗതിയാണ് മുന്നോട്ട് വെച്ചത്. എന്നാൽ 3 നിയമങ്ങളും പിൻവലിക്കണമെന്ന നിലപാടിൽ കർഷകർ ഉറച്ചുനിന്നു. തുടർന്ന് കേന്ദ്രമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയും പാളിയതോടെ ഈ മാസം 9 നിശ്ചയിച്ച 6 ഘട്ട ചർച്ചയിൽ നിന്ന് കർഷകർ പിന്മാറുകയായിരുന്നു. ചർച്ച നടക്കുന്നതിനാൽ ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന ട്രാക്ടർ റാലി കർഷകർ മാറ്റിവെച്ചു. കുള്ളി മനേസർ ഹൈവേയിലൂടെ സമര കേന്ദ്രങ്ങളായ സിംഗു, തിക്രി അതിർത്തികളിലേക്കായിരുന്നു ട്രാക്ടർ റാലി തീരുമാനിച്ചിരിക്കുന്നത്. ചർച്ചയിൽ ധാരണയായില്ലെങ്കിൽ പുതുവത്സരം മുതൽ കൂടുതൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് കർഷക സംഘടനകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. നാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ.